കൂടുതൽ വാർത്തകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ക്ലാസുകൾക്കായി ടിവി ഫോൺ ലാപ്ടോപ്പ് എന്നിവ ഉറപ്പുവരുത്തണമെന്ന് വ്യക്തമാക്കി സർക്കാരിന്റെ സർക്കുലർ ഡിഒ എഇഒ മാർക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ ഈ മാസം 13-നകം ഇവ ഉറപ്പാക്കണമെന്ന സർക്കുലറിൽ പറയുന്നു വിശദാംശങ്ങളുമായി വിനീത വിജി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിനീത ഇന്ന് നിയമസഭയിൽ ചർച്ചയായിരുന്നു 7 ലക്ഷത്തോളം കുട്ടികൾക്ക് ഒരു ഡിജിറ്റൽ വിടവുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ തീർച്ചയായും നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം ഇത് സംബന്ധിച്ചിട്ടൊരു വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ നമ്മൾ തന്നെ ഇത്തരത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പല വാർത്തകളും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്തെ ക്ലാസുകൾ പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുമ്പോഴും പല കുട്ടികൾക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള പഠന സാമഗ്രികൾ ലഭിക്കാത്തൊരു സാഹചര്യം, വൈദ്യുതി ലഭിക്കാത്തൊരു സാഹചര്യം, ഇത്തരമൊരു സന്ദർഭമാണ് ഉണ്ടായിരുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ അടിയന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കുട്ടികൾക്ക് പഠന സാമഗ്രികൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക, ഒപ്പം തന്നെ ഇതിൽ പാഠപുസ്തകം, നോട്ട്ബുക്ക്, പേന, പെൻസിൽ തുടങ്ങിയവ ഉൾപ്പെടെ ഇതിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ ക്ലാസുകൾ കാണുന്നതിനുള്ള ലാപ്ടോപ്പ്, ടാബ്, ടിവി, കേബിൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കണം. വീട്ടിൽ വൈദ്യുതി ലഭ്യമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഓരോ സ്കൂളിലെയും അധ്യാപകർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ ഇത്തരത്തിലേക്ക് ഒരു ലിസ്റ്റ് തയ്യാറാക്കണമെന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ, അതായത് ഒരു ഡിജിറ്റൽ വിടവ് ഉണ്ട്, അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും എല്ലാ കുട്ടികൾക്കും പഠനം ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പാക്കണം എന്ന രീതിയിൽ തന്നെയാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ശരി, വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിനീത വിജി തിരുവനന്തപുരത്ത് നിന്ന്.